തന്ത്ര എന്ന് പറയുന്നത് മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാൻ സജ്ജമാക്കലാണ്. താന്ത്രിക പ്രക്രിയയ്ക്ക് അപാരമായ കൽപ്പനാ വൈഭവം വേണം, വളരെ വിപുലമായ വളരെ സങ്കീർണമായ തലത്തിലുള്ള ഭാവനകൾ ചിന്തകളെ ഭൗതിക പ്രരൂപങ്ങളാക്കുന്ന പ്രക്രിയയാണ് തന്ത്ര. ഒരു ശാരീരിക പ്രക്രിയ പോലെ ഒരു മാനസിക പ്രക്രിയ ഉണ്ടാക്കുക എന്നതാണ് തന്ത്ര ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭാവനകൾ അങ്ങേയറ്റം ശക്തിമത്താവുമ്പോൾ അത് കുറച്ചു കഴിയുമ്പോൾ ഭൗതിക രൂപം കൈക്കൊള്ളുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഭൂതത്തെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തെ. രണ്ടും സാധ്യമാണ്, രണ്ടും സാധ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങൾക്ക് സങ്കല്പത്തിൽ സൃഷ്ടിച്ചെടുക്കാം, എന്നിട്ടതിനെ പ്രതിരൂപമാക്കിയാൽ അത് പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഞാനന്ന് ഒന്നാം ക്ലാസ്സിലോ മറ്റോ, അതായത് അഞ്ചോ ആറോ ഏഴു വയസ്സാണെന്ന് തോന്നുന്നു, ഞാൻ മൂന്നാം ക്ലാസ്സിലായിരുന്നിരിക്കണം. അപ്പോൾ എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവന് നല്ല കൂട്ടുകാരില്ലായിരുന്നു. അക്കാലത്ത് എൻ്റെ മനസ്സാണെങ്കിൽ, ഞാൻ ഒരിടത്തിരുന്നാൽ ഇങ്ങനെ എനിക്കെൻ്റെ മനസ്സിനെ തിരക്കുള്ളതാക്കി വയ്ക്കാൻ കഴിയുമായിരുന്നു. മണിക്കൂറുകളോളും ആരോടും മിണ്ടാതിരിക്കാനും കഴിയും. ഒരുപാട് നേരം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, കാരണം അങ്ങനെ എൻ്റെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരിക്കും. മൈസൂർ മൃഗശാല എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് സ്വന്തമായൊരു മൃഗശാല തന്നെ വേണമായിരുന്നു. അങ്ങനെ ഒരു മൃഗശാലയെ ഞാൻ എൻ്റെ ഭാവനയെ സൃഷ്ടിച്ചു. അത് എൻ്റേതായൊരു ലോകമായിരുന്നു. അവിടെ അങ്ങനെ മൃഗങ്ങളെയൊന്നും പൂട്ടിയിടാറില്ല, അവരങ്ങനെ എല്ലായിടവും മേഞ്ഞു നടക്കും. അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു, കാണ്ടാമൃഗം പോലും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വിദ്വാൻ, എന്തിനോ ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്കെൻ്റെ മൃഗങ്ങളെ കാണണമെന്ന്. ആ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവനോട് നിർത്താതെ സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ അവനോടൊപ്പം ഇരുന്നിട്ട് കാണിച്ചു കൊടുത്തു, ദാ ഈ മൃഗത്തെ കണ്ടോ, ഇതിനെ കണ്ടോ, അതിനെ കണ്ടോ എന്നിങ്ങനെയൊക്കെ. അവന് നിത്യവും അങ്ങനെ കാണണമെന്നായി. ചിലപ്പോഴൊക്കെ ഞാൻ അനുവദിച്ചു കൊടുത്തു. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചിലത് അവൻ തരാനും തയ്യാറായി. അവൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തപ്പോഴും അവനത് കാണണമെന്നായി. അങ്ങനെ മിക്ക ദിവസവും അവനോടൊപ്പം ഇരുന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവനതൊരു ഹരമായി മാറി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥമായി മാറി. മനുഷ്യർ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവനെ ഉയർത്തിയെടുത്തുകൊണ്ട് പോകാൻ കഴിയും. അതാണ് തന്ത്രം. ഒരു ഗുരു അതുതന്നെയാണ് സ്വന്തം ശിഷ്യഗണത്തിനായി ചെയ്യുന്നതും. പല പ്രകാരത്തിലും, ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാനാവാത്ത പല രീതിയിലും. നിങ്ങളൊരു ആരാധനാമൂർത്തിയുമായി ഊർജ്ജതലത്തിൽ സമ്പർക്കത്തിലായാൽ ആ മൂർത്തിയിൽ പ്രതിഷ്ഠിതമായ എല്ലാ കഴിവുകളും നിങ്ങൾക്കും സായത്തമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്നിലൂടെ അറിയാം. എന്നെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ധ്യാനലിംഗം ഉപയോഗിച്ചും അത് ചെയ്യാം. താന്ത്രിക പ്രക്രിയയ്ക്ക് അപാരമായ കൽപ്പനാ വൈഭവം വേണം. നോക്കൂ, പാർവതിക്കൊരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹമുണ്ടായി. നിങ്ങളുടെ ശരീരത്തിലെ പുനരുൽപാദന കോശങ്ങളിൽ നിന്ന് ഭൂമി കൊണ്ട് ഭൗതിക രൂപമുണ്ടാക്കി. നിങ്ങളുടെ ഊർജവും ഭാവനയും കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനാവും. ആളുകളെ താന്ത്രിക പ്രക്രിയയിലേക്ക് ഒരിക്കൽ നയിച്ചാൽ പിന്നെ ഞങ്ങൾ അവരെ ഒറ്റയ്ക്ക് വിടാറില്ല. കാരണം ഈ ശാസ്ത്രം പടിപടിയായി വികസിക്കുന്ന ഒന്നാണ്. താന്ത്രിക പ്രക്രിയയിലൂടെ, അല്ലെങ്കിൽ താന്ത്രിക സമ്പ്രദായത്തിലൂടെ വമ്പിച്ച മാറ്റങ്ങളുണ്ടാവും. തന്ത്ര ഒരു തുടർ പ്രക്രിയയാണ്.
ഒരു സാധന എന്നതിലുപരി അത് തുടർച്ചയായി ഒരു സബരിയാണ്. നിങ്ങൾ ഒരിക്കൽ ആ തലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്നത് ആ പഴയ ആളായിട്ടായിരിക്കില്ല. ടിബറ്റിലുള്ളവർ സാംസ്കാരികമായി തന്നെ മാന്ത്രിക വിദ്യകളുടെ ഇടത്തിൽ നിന്നുമുള്ളവരാണ്. അവരെപ്പോഴും മാസ്മരീതകളിൽ ഇഷ്ടപ്പെടുന്നു. അവർ അങ്ങനെ ഉള്ളതിനെയെല്ലാം ബുദ്ധനുമായി ബന്ധിപ്പിക്കുന്നു. താന്ത്രിക വിദ്യകളെ ഏത് ചിന്താ പദ്ധതിയോടും സംയോജിപ്പിക്കാൻ കാരണം അങ്ങനെയൊന്നുമില്ല. ഏകത്വമാണ് പദ്ധതി. കൈലാസം അറിയപ്പെടുന്നത് താന്ത്രിക പർവ്വതമെന്നാണ്. അയാൾ പത്മസംഭവൻ എന്ന 8 വയസ്സുള്ള കുട്ടിയെ കണ്ടു. അത് മൊത്തത്തിൽ വ്യത്യസ്തമായ ഒരു പ്രഭാവമാണ്. അവർ നിർണായകമായ പലതും ചെയ്തു. ലളിതമായ ധ്യാനമുറകൾ കൊണ്ട് അന്നോളം ചെയ്യാത്ത പലതും.